അടുത്ത ക്വസ്റ്റിന് നോക്കാം എന്താ ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്ക് സ്കൂൾ പരിസരത്ത് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു വേഗത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നാലുപേരി പാതയിലുള്ള വേഗത നമ്മൾ ക്വസ്റ്റ്യൻ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ചോദിച്ചത് സ്കൂൾ പരിസരത്തുള്ള വേഗതയാണ് സ്കൂൾ പരിസരത്ത് ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെ പരമാവധി വേഗത എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ പെർ ആണ് ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെ പരമാവധി വേഗത എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത് കിലോമീറ്റർ പെർ ഹവറാണ് എവിടെ നമ്മുടെ സ്കൂളുകളുടെ പരിസരത്ത് ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെ പരമാവധി വേഗത എത്രയാണ് മുപ്പത് കിലോമീറ്റർ പെർ ഹവറാണ് എന്നാൽ നമ്മളുടെ സാധാ ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ നാഷണൽ ഹൈവേ നാലുവരി പാതയിലെ വേഗത എത്രയായിരുന്നു എഴുപത് കിലോമീറ്റർ പെർ ഹവറാണ് അപ്പോൾ ഓരോ റൂട്ടിലെയും അല്ലെങ്കിൽ ഓരോ റോഡിലെയും ഓരോ വാഹനങ്ങളുടെയും വേഗത നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഡിസ്കസ് ചെയ്തത് എവിടെ നിന്നാണ് ക്വസ്റ്റൻ വരികയെന്ന് പഠിക്കേണ്ടത് എങ്കിലല്ലേ നമ്മൾ ബാക്കി സിലബസ് പഠിച്ചിട്ട് കാര്യമുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിലബസിലോട്ട് കടന്ന് നമ്മളെ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം അടുത്ത ക്വസ്റ്റന് എന്താ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഡ്രൈവറുടെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എത്ര ഒരു വാഹനം ട്രാൻസ്പോർട്ട് വാഹനമാണ് ഓടിക്കേണ്ടത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിൻ്റെ ഡ്രൈവർക്ക് മിനിമം പറയുന്നത് എത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നേ എത്രയാണ് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ എഴുത്തും വാഹനം അറിയണമെന്നേ പറയുന്നുള്ളൂ നമ്മളുടെ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ബേസിക് ഏഴാം ക്ലാസ് പാസ്സായവർക്ക് സാധാരണഗതിയിൽ ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് കൊടുക്കാറുള്ളൂ ഏഴാം ക്ലാസ് പാസ്സായാൽ മാത്രമേ നമുക്ക് ഹെവി വാഹനം ട്രാൻസ്പോർട്ട് വാഹനമൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുകയുള്ളൂ